ഹലോ എവ്രിവൺ, വെൽക്കം ടു ഫാബ് ഡ്രാഫ്റ്റ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു എഗ് പിസ്സ റെസിപ്പിയാണ്. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മാവ് കുഴക്കേണ്ട ആവശ്യമില്ല, അവൻ്റെ ആവശ്യമില്ല. വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്ക് പാനിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 5 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡ് കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സോസ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് എടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും 1/4 ടീസ്പൂൺ ഒറിഗാനോ കൂടെ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വിനീഗറും പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന സോസ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരം പിസ്സ സോസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇനി വേണ്ടത് മുട്ടയാണ്. ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും പിന്നെ ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ചൂടായ പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ബീറ്റ് ചെയ്ത് വെച്ച മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് ഈ മുട്ടയുടെ മേലെ എല്ലാ ഭാഗവും കവറാകുന്ന വിധത്തിൽ വെച്ചു കൊടുക്കാം. ഗ്യാപ്പ് ഇല്ലാതെ ഫുള്ളായിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സ്പൂണ് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട്. ഇതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലേറ്റ് വെച്ചിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. പ്ലേറ്റ് ഇതിൻ്റെ മേലെ വെച്ചിട്ട് പ്ലേറ്റിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കുക. അതിനുശേഷം പാനിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഈ ഒരു ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മുട്ടേൻ്റെ മേലെ റെഡിയാക്കി വെച്ച സോസ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മേലെ കുറച്ച് മൊസറല്ല ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എന്താണെന്ന് വെച്ചാൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ക്യാപ്സിക്കം, തക്കാളിയും ഉള്ളിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ മേലെയായിട്ട് കുറച്ചും കൂടെ മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. ഇപ്പം തന്നെ പാൻ്റെ ചൂടിൽ മോസറല്ല ചീസ് മെൽട്ടായി തുടങ്ങിയിട്ടുണ്ട്. പാൻ്റെ സൈഡിലായിട്ട് 1 ടീസ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് കവർ ചെയ്തിട്ട് ചീസ് മെൽട്ടാകുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. കുറേ നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ചീസ് ഒന്ന് മെൽട്ടായി കിട്ടിയാൽ മാത്രം മതി. അതുമാത്രമല്ല ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ ബ്രെഡ് കരിഞ്ഞു പോകും. ചൂടായി കിടക്കുന്ന ഈ പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഫ്ലെയിം ഓണാക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി പാൻ ചൂടാണല്ലോ. ആ ചൂടിൽ ബട്ടർ മെൽട്ടായിക്കോളും.
മെൽറ്റ് ചെയ്ത ബട്ടർ ഇതിൻ്റെ മേലെയിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് നിർബന്ധമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി. വളരെ സിമ്പിളാണ്. എഗ് പിസ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിസ കഴിച്ചൊരു ഫീൽ തന്നെ നിങ്ങൾക്ക് കിട്ടും എന്തായാലും. നല്ല ടേസ്റ്റിയാണ്. വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്ത് നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോസ് കാണുന്നവരിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.